തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വേലായുധംപട്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. ഉറുമ്പുകൾ കാരണം ഒരുപാട് ജനങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് പാലായനം ചെയ്ത കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ ഇപ്പം എൻ്റെ കാലിലൂടെ എല്ലാം ഉറുമ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഒരിടത്ത് നിൽക്കാനായിട്ട് സാധിക്കുകയല്ല, നമ്മളെപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഉറുമ്പെല്ലാം നമ്മുടെ ദേഹത്തോടെ എല്ലാം കയറി തലവരെത്തും. കാരണം അത്രയും ഉറുമ്പുകൾ ഇവിടെ കൂട്ടമായിട്ട് താമസിക്കുകയാണ്. ഇവിടെ ആടുകളും അതോടൊപ്പം തന്നെ പശുക്കൾ ആടുമാടുകളൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പം കുറച്ച് ഉച്ച സമയമായി, അതുകൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം അത്രയില്ല. എന്നാലും നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാലിലൂടെ എല്ലാം ഉറുമ്പ് കയറുന്നുണ്ട്. പക്ഷേ വൈകിട്ട് 4 മണി മുതൽ പിറ്റേ ദിവസം 9 മണി വരെ നമുക്ക് ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ പറ്റുകയല്ല. കാരണം ആ സമയത്തല്ല ഈ ഉറുമ്പുകൾ വന്ന് നമ്മുടെ മേത്തേക്കും ഇവിടെയുള്ള ആടിൻ്റെയും പശുവിൻ്റെ ഒക്കെ ദേഹത്തേക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു ആസിഡുണ്ട്. ആ ആസിഡ് പറ്റിയിട്ട് ആടുമാടുകൾക്കൊക്കെ വ്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ആട്ടുംകൂട്ടി ജനിക്കുകയാണെങ്കിൽ അവർ വളരെ കരുതലോടെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ആട്ടിൻകുട്ടിയുടെ ദേഹത്ത് മുഴുവനും ഇങ്ങനെ ഉറുമ്പ് വന്ന് പൊതിഞ്ഞ് കൂടും. അപ്പം അതുകൊണ്ട് അത് കൂടിപ്പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ആൾക്കാർ നോക്കിയില്ലെങ്കിൽ അത് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. കണ്ടുപോയ ആടുകളെയൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 5-6 വർഷം മുൻപ് വരെ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഉറുമ്പുകളുടെ ശല്യം കാരണം ഇവിടെ കൃഷിയോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം നടത്തുന്നില്ല. നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഇതിപ്പോൾ നിലവിൽ ഉറുമ്പിന്റെ ശല്യം കാരണം ഈ ഒരു വീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇവർ വേറൊരു ദേശത്തേക്ക് പലായനം ചെയ്തു.